ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ബിജെപി പ്രചരണ വിഷയമാക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിലെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാണ് മായാവതിയുടെ പരീക്ഷണം അയോധ്യ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി നിലനിർത്തുമ്പോൾ ഇവിടത്തെ സാധാരണക്കാർ ഒരു നേരത്തെ ആഹാരത്തിനായുള്ള പെടാപ്പാടിലാണ് രാമക്ഷേത്ര നിർമ്മാണം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയങ്ങളിലൊന്നാണെങ്കിലും ഇതിന്റെ തീവ്രത ഏറ്റവും ഉയരുന്നത് അയോധ്യയിലെത്തുമ്പോഴാണ് അധികാരത്തിലെത്തിയാൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന വാഗ്ദാനവുമായാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തപ്പോഴുണ്ടായ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ലെന്നും സമാധാനം തകർക്കരുതെന്നും അയോധ്യയിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരും അഭ്യർത്ഥിക്കുന്നു തീർത്ഥാടകരുടെ വരവിന് മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഇവിടുത്തെ വ്യാപാരികളും മതത്തിന്റെ ആഗ്രഹിക്കുന്നില്ല ിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും രണ്ടായിരത്തി മത്സരിച്ച വേദ് പ്രകാശ് ഗുപ്തയാണ് അയോധ്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എസ് പിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ തേജ് നാരായൺ പാണ്ഡെ ഇരുപത് ശതമാനം ന്യൂനപക്ഷ വോട്ടുകളുള്ള അയോധ്യയിൽ ഇതാദ്യമായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാണ് മായാവതിയുടെ പരീക്ഷണം ചുനീയൻ തൊണ്ണൂറ്റി രണ്ടിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തുടർച്ചയായി വിജയിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ അടിതെറ്റുകയായിരുന്നു വർഗീയ കലാപങ്ങളും മതങ്ങൾ തമ്മിലുള്ള മത്സരവും കൊണ്ട് ഇതുവരെ എന്തു നേടിയെന്നാണ് അയോധ്യയിലെ സാധാരണക്കാരായി ജനങ്ങൾ ചോദിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതെല്ലാം ഇന്നും വോട്ട് നേടാനുള്ള കുറുക്കുവഴികൾ തന്നെ ക്യാമറമാൻ ബിനുവേസിനൊപ്പം അയോധ്യയിൽ നിന്ന് ജെ സതീഷ് കുമാർ